നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിനെതിരെ ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ നിലപാട് പ്രഖ്യാപിച്ച ഇന്ത്യ. ഇസ്രയേലിനെതിരായ രണ്ട് പ്രമേയങ്ങളെ അനുകൂലിച്ച് ഇന്ത്യ വോട്ട് ചെയ്തു. ഫലസ്തീനിലെ അധിനിവേശം ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്നും സിറിയൻ ഗൊലാനിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണമെന്നുമുള്ള പ്രമേയങ്ങളിലാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്. ഈ രണ്ട് പ്രമേയങ്ങളെയും അനുകൂലിച്ച് ഇന്ത്യ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. ഫലസ്തീനിൽ സമാധാനപരമായ ഒത്തുതീർപ്പ് എന്ന പ്രമേയത്തിലടക്കമാണ് ഇന്ത്യ വോട്ട് ചെയ്തത്. സെനഗൽ ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിച്ച പ്രമേയത്തിലായിരുന്നു ഇത്. കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ 1967 മുതൽ അധിനിവേശം നടത്തിയ മുഴുവൻ ഫലസ്തീൻ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രയേൽ പിൻവാങ്ങുക, പശ്ചിമേഷ്യയിൽ സമഗ്രവും നീതിപൂർവവും ശാശ്വതവുമായ സമാധാനം സ്ഥാപിക്കുക എന്നീ ആഹ്വാനങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു പ്രമേയം. 193 അംഗ സഭയിൽ 157 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു. അമേരിക്ക, അർജന്റീന, ഹംഗറി, ഇസ്രായേൽ, മൈക്രോനേഷ്യ, നൌറു, പലാവു, പാപ്പുവ ന്യൂ ഗിനിയ എന്നീ 8 രാജ്യങ്ങളാണ് എതിർത്ത വോട്ട് ചെയ്തത്. കാമറൂൺ, ചെക്കിയ, ഇൻഡോർ, അതുപോലെ തന്നെ ജോർജിയ, പാരഗ്വ, യുക്രൈൻ, ഉറുഗോ എന്നീ രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു.